സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ നമുക്കിനി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് റെക്വയർമെൻറ്റ് അനാലിസിസ് റെക്വയർമെൻറ്റ് അനാലിസിസ് ഇസ് ദി പ്രോസസ് ഓഫ് ഡിഫൈനിങ് ദി എക്സ്പെക്റ്റേഷൻസ് ഓഫ് ദി യൂസേഴ്സ് ഫോർ ആൻ ആപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ടു ബി ബിൽഡ് ഓർ മോഡിഫൈഡ് ബിൽഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തെക്കുറിച്ചുള്ള യൂസറുടെ എക്സ്പെക്റ്റേഷൻസ് അതായത് യൂസർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് റെക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയാം ബിൽഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തെക്കുറിച്ചുള്ള യൂസറുടെ എക്സ്പെക്റ്റേഷൻസ് അതായത് യൂസർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ഓൾ ദി ടാസ്ക് ദാറ്റ് ആർ കണ്ടക്റ്റഡ് ടു ഐഡൻറ്റിഫൈ ദി നീഡ്സ് ഓഫ് ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിഫറെൻ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എല്ലാ ടാസ്കുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള എല്ലാ ടാസ്കുകളും ഇതിൽ ഉൾപ്പെടും ദർ ഫോർ റെക്വയർമെൻറ്സ് അനാലിസിസ് മീൻസ് ടു അനലൈസ് ഡോക്യുമെൻ്റ് വാലിഡേറ്റ് ആൻഡ് മാനേജ് സോഫ്റ്റ്വെയർ ഓർ സിസ്റ്റം റെക്വയർമെൻറ്സ് സോഫ്റ്റ്വെയർ റെക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ റെക്വയർമെൻ്റ് അനാലിസിസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ റെക്വയർമെൻറ്റ്സ് അനലൈസ് ചെയ്യാനും ഡോക്യുമെൻ്റ് ചെയ്യാനും വാലിഡേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനൊക്കെയുള്ള പ്രോസസ്സിനാണ് നമ്മൾ റെക്വയർമെൻറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി റെക്വയർമെൻറ്സ് ആർ ഡോക്യുമെൻ്റഡ് ആക്ഷനബിൾ മെഷറബിൾ ടെസ്റ്റബിൾ ട്രേസബിൾ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ആർ ഡിഫൈൻഡ് ടു ഫെസിലിറ്റേറ്റ് സിസ്റ്റം ഡിസൈൻ ഇപ്പോൾ ഇവിടെ ഹൈ ക്വാളിറ്റി ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് പ്രവർത്തനക്ഷമമാക്കുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയാൻ ഇവ സഹായിക്കുന്നുണ്ട് കൂടാതെ എന്താണ് സിസ്റ്റം ഡിസൈൻ സിമ്പിൾ ആക്കുന്നതിനും സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഹൈ ക്വാളിറ്റി റെക്വയർമെൻറ്റ്സ് ഒക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് പ്രവർത്തനക്ഷേമമാക്കുന്നുണ്ട് മെഷർ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രേസ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്താണ് ബിസിനസ് അവസരങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്താണ് സിസ്റ്റം ഡിസൈൻ സിമ്പിൾ ആക്കുന്നതിനും സൗകര്യം ഒരുക്കുന്നുണ്ട് നെക്സ്റ്റ് റെക്വയർമെൻറ്റ്സ് അനാലിസിസ് പ്രോസസ്സ് ദി റെക്വയർമെൻറ്റ് അനാലിസിസ് പ്രോസസ്സ് ഇൻവോൾസ് ദി ഫോയിങ് സ്റ്റെപ്പ് അപ്പോൾ ഇനി പറയുന്ന സ്റ്റെപ്പുകളാണ് റെക്വയർമെന്റ് അനാലിസിസ് പ്രോസസ്സിലുള്ളത് എലിസിറ്റി ആൻഡ് റെക്വയർമെൻസ് അനലൈസിങ് റെക്വയർമെൻറ്റ്സ് റെക്വയർമെൻറ്സ് മോഡലിങ് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്റ്റീവ് ആദ്യം നമുക്ക് എലിസിറ്റി ആൻഡ് എന്താണെന്ന് നോക്കാം ദി പ്രോസസ്സ് ഓഫ് ഗ്യാതറിങ് റെക്വയർമെൻറ്റ്സ് ബൈ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദി കസ്റ്റമറൈസ് നോണസ് എലിസിറ്റി റെക്വയർമെൻറ്സ് കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റെക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യുന്ന പ്രോസ്റ്റനാണ് എലിസിറ്റിയും റെക്വയർമെൻറ്സ് എന്ന് പറയുന്നത് കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് റെക്വയർമെൻറ്റ്സ് കളക്റ്റ് ചെയ്യുന്ന പ്രോസ്റ്റനാണ് എലിസിറ്റിയും റെക്വയർമെൻസ് എന്ന് പറയുന്നത് അടുത്താണ് അനലൈസിങ് റെക്വയർമെൻറ്റ്സ് ദിസ് സ്റ്റെപ്പ് ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി ക്വാളിറ്റി ഓഫ് ദി റെക്വയർമെൻറ്റ്സ് ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫയിങ് വെതർ ദി റെക്വയർമെൻറ്സ് ആർ അൺക്ലിയർ ഇൻകംപ്ലീറ്റ് ആംബിഗ്യസ് ആൻഡ് കോൺട്രഡിക്റ്ററി ദീസ് ഇഷ്യൂസ് റിസോൾവ് ബിഫോർ മൂവിങ് ടു ദി നെക്സ്റ്റ് സ്റ്റെപ്പ് റെക്വയർമെൻറ്റുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ ഹെല്പ് ചെയ്യുന്ന സ്റ്റെപ്പാണിത് അനലൈസിങ് റിക്വയർമെൻ്റ് റെക്വയർമെൻറ്റുകളുടെ ക്വാളിറ്റി നിർണ്ണയിക്കാൻ ഹെല്പ് ചെയ്യുന്ന സ്റ്റെപ്പാണിത് അനലൈസിങ് റിക്വയർമെൻറ്റ് റെക്വയർമെൻറ്സ് എല്ലാം അവ്യക്തമാണോ അല്ലെങ്കിൽ അത് പൂർണ്ണമല്ലാത്തതാണോ അല്ലെങ്കിൽ ഒരുപാട് അർത്ഥമുള്ളതാണോ അല്ലെങ്കിൽ അത് പരസ്പര വിരുദ്ധമാണോ എന്നൊക്കെ ഈ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് റെക്വയർമെൻറ്റ്സ് മോഡലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണത് റെക്വറിങ് മോഡലിംഗ് അല്ലേ അപ്പോൾ റെക്വയർമെൻറ്റ് മോഡലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇഷ്യൂസൊക്കെ എന്ത് ചെയ്യണം സോൾവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എല്ലാ റെക്വയർമെൻറ്റ്സും അല്ലെ റെക്വയർമെൻറ്റ്സ് എല്ലാം അവ്യക്തമാണോ അല്ലെ പൂർണ്ണമല്ലാത്താണോ എന്താണ് അല്ലെങ്കിൽ അംബിഗസ് ആണോ അല്ലെ അതായത് ഒരുപാട് അർത്ഥമുള്ളതാണോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമാണോ എന്നൊക്കെ ഈ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് അടുത്താണ് റെക്വയർമെൻറ്റ്സ് മോഡലിങ് ഇൻ റെക്വയർമെൻസ് മോഡലിംഗ് ദി റെക്വയർമെൻറ്റ്സ് ആർ യൂഷ്വലി ഡോക്യുമെൻറ്റഡ് ഇൻ ഡിഫറൻറ്റ് ഫോർമാറ്റ്സ് സച്ചസ് യൂസ് കേസസ് യൂസർ സ്റ്റോറീസ് നാച്ചുറൽ ലാംഗ്വേജ് ഡോക്യുമെൻ്റ്സ് അക്സെട്ര റെക്വയർമെൻറ്റുകളെ വിവിധ ഫോർമാറ്റിൽ യൂസ് കേസസ് ആയിട്ടും യൂസർ സ്റ്റോറീസ് ആയിട്ടും നാച്ചുറൽ ലാംഗ്വേജ് ഡോക്യുമെൻ്റ് ആയിട്ടൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണത് റെക്വയർമെൻറ്റ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ റെക്വയർമെൻ്റുകളെ അതായത് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ അല്ലേ യൂസ് കേസസ് ആയിട്ടും യൂസർ സ്റ്റോറി ആയിട്ടും നാച്ചുറൽ ലാംഗ്വേജ് ഡോക്യുമെൻ്റ് ആയിട്ടൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത് റെക്വയർമെൻറ്റ് മോഡലിംഗ് എന്നാണ് അടുത്താണത് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്റ്റീവ് ദിസ് സ്റ്റെപ്പ് ഈസ് കണ്ടക്റ്റഡ് ടു റിഫ്ലക്റ്റ് ഓൺ ദി പ്രീവിയസ് ഐട്രേഷൻ ഓഫ് റെക്വയർമെൻറ്റ് ഗ്യാതറിങ് ഇന്ന എ ബിഡ് ടു മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ ദി പ്രോസസ് ഗോയിങ് ഫോർവേഡ് അപ്പം ഇനി മുമ്പോട്ടുള്ള പ്രോസസ്സിൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നതിനാവശ്യമായ കാര്യങ്ങൾ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണെന്ന് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്റ്റീവ് സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മുമ്പോട്ടുള്ള പ്രോസസ്സിലൊക്കെ ഇംപ്രൂവ്മെൻറ്റ് ആവശ്യമായ കാര്യങ്ങളെ തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണത് റിവ്യൂ ആൻഡ് റെട്രോസ്പെക്റ്റീവ് സ്റ്റെപ്പ് കൊണ്ട് പറയുന്നത് ഇതാണ് നമുക്ക് റിക്വയർമെൻറ്റ് അനാലിസിസ് പ്രോസസ്സിൽ പഠിക്കാനുള്ളത്